എല്ലാവർക്കും പ്രസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചൈനീസ് ഡിഷ് ആണ്, ഡ്രാഗൺ ചിക്കൻ എന്ന് പറയും. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ 600 ഗ്രാം ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് ആണ്, ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടും. അതിങ്ങനെ നമ്മുടെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. കണം കൂടാതെ ഈ സൈസിൽ ഇങ്ങനെ നീള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് കഴിയുക. കാണിച്ചു തരാം. ഒരു വലിയ സവാള ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കം 2-3 കളറിൽ കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതും ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സോയ സോസ് ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, കുരുമുളക് പൊടി, പിന്നെ കാശ്മീരിയുടെ മുളകുണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, കാശ്മീരി പൊടി, കാഷ്നട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കോൺഫ്ലവർ പൊടി, മൈദ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും. ഒരു മുട്ടയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ മിക്സ് ചെയ്യാമെന്നുണ്ട് ഞാൻ കാണിച്ചുതരാം. ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി പൊടി ഇട്ടു, ഒരു ടീസ്പൂൺ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടു, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. പെപ്പർ പൊടി, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടി ഇടാം. സോയ സോസ് ഒരു ചെറിയ ടീസ്പൂൺ ഇടാം. ഇത് നമുക്ക് നന്നായി യോജിപ്പിക്കാം, മിക്സ് ചെയ്യാം. മുട്ടയും കൂടി പൊട്ടിച്ചിടാം. അതിൻ്റെ കൂടെ കോൺഫ്ലവർ പൊടി 1 ടേബിൾ സ്പൂൺ ഇടാം. മൈദ 1 ടേബിൾ സ്പൂൺ ഇടാം. എന്നിട്ട് ഇത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ഇറച്ചി കഷണത്തിലും ഈ മസാല നല്ല പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അടുപ്പത്തിൽ വെച്ച് ചൂടാക്കാം. ഓയിൽ ഒഴിക്കാം. നമുക്ക് സൺഫ്ലവർ ആയിരുന്നു ഒഴിക്കണം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാൻ പോകണം. അത് നമുക്ക് ഇഷ്ടമല്ല ഓയിൽ വയ്ക്കാം, വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവറൊക്കെ വയ്ക്കാം. എണ്ണ ചൂടാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. തീ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ ഓരോ പീസായിട്ട് പതുക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ ഒറ്റയടിക്ക് വറുത്തെടുക്കണ്ട, 2-3 തവണയായിട്ട് എടുക്കാം. കാരണം എല്ലാം കൂടി ഇതാകുമ്പോൾ സെപ്പറേറ്റ് ആവില്ല, ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2-3 തവണയായിട്ട് നമുക്ക് വറുത്ത് കോരി മാറ്റൊക്കെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് അടുത്ത സ്റ്റെപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാമെന്നല്ല നമുക്ക് നോക്കാം. ആദ്യമേ പാൻ വെച്ചിട്ട് നമുക്ക് ആ വറുത്ത് കോരിയ എണ്ണയിലെണ്ണ ആവശ്യമില്ല, എണ്ണ മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ മതിയായിരുന്നു. ആ എണ്ണയിലെണ്ണ നമുക്ക് ആദ്യം അണ്ടിപ്പരപ്പിടാം.
അതാണ് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. കാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ സവാള തന്നെ ഇടാം. ചെറുതായിട്ടൊരു പച്ച മുളക് മാത്രമാണ് ഇളക്കി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കശ്മീരി പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ പെപ്പർപൊടി, കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിലിടാതെ കുറച്ച് ഇട്ടാൽ മതി. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ വെക്കുന്നുണ്ട്. സോയ സോസ് ഒരു ടീസ്പൂൺ. അധികം ഫ്രൈ ആക്കരുത്, ചെറിയൊരു ഫ്രൈ പാടില്ല. അങ്ങനെ മുരടി മുളക് പോലെ അടുക്കാൻ പാടില്ല. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നെ ഫൈനലായിട്ട് വറുത്ത് ചെറിയ ചിക്കൻ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മറന്നു പോകാതെ ആ ഗ്രേവിയിൽ മിക്സ് ചെയ്യുന്ന രീതിയിൽ ആ ഗ്രേവി എല്ലാം ചിക്കൻ്റെ മേലെ വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ചിക്കൻ പൊരിഞ്ഞു പോകാൻ നോക്കണം, അടുത്തിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ചിക്കൻ റെഡിയായി, സർവിങ് ബോളിലേക്ക് ഒന്ന് മാറ്റാം. ഡ്രാഗൺ ചിക്കൻ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാം.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.